പ്രളയത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും തകർന്ന ദേശീയപാതയിലെ 36 മൈൽ മുതൽ കുട്ടിക്കാനം വരെയുള്ള പാതയുടെ വശങ്ങളിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. കോട്ടയം കുമളി റോട്ടിൽ പ്രളയത്തിൽ തകർന്ന സംരക്ഷണ ഭിത്തികൾ കാലിങ്കുകൾ എന്നിവയുടെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ മുതൽ കൊടുകുർത്തി വരെ നിരവധി സ്ഥലങ്ങളിലാണ് റോഡ് തകർന്നു കിടക്കുന്നത്. ഒന്നര വർഷമായി റോഡിൽ അപകടാവസ്ഥയിലുള്ള സ്ഥലത്ത് ഒരു സമയം റോഡിന്റെ ഒരു വശങ്ങളിൽ കൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ടാർ വീപ്പകളും ചുവപ്പ് റിബണും കെട്ടിയാണ് ദേശീയപാതാ വിഭാഗം അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടിഞ്ഞ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന വീപ്പകളിൽ വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളും പതിവായിരുന്നു. വാഹനങ്ങൾ തട്ടി വീണുകിടക്കുന്ന വീപ്പകളിൽ ടൂ വീലറുകൾ ഇടിച്ചും അപകടങ്ങൾ നിത്യസംഭവമായിരുന്നു. മഴ ശക്തമാകുന്ന സമയത്ത് പാതയുടെ വശങ്ങളിലെ ഓടകളുടെ അഭാവം മൂലം റോഡിലൂടെ നിരന്ന് വെള്ളമൊഴുകി പാതയുടെ തകർന്ന ഭാഗങ്ങളിലൂടെയാണ് ഒഴുകിയിരുന്നത്. ഇത് കാരണം ഇടിഞ്ഞ ഭാഗത്തെ കല്ലും മണ്ണും ഒലിച്ചുപോയി റോഡ് കൂടുതൽ അപകടാവസ്ഥയിലുമായിരുന്നു. കോവിഡിനും പ്രളയത്തിനും ശേഷം ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ തീർത്ഥാടകരുടെ ഒഴുക്ക് ഉണ്ടാകും. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും റോഡ് മാർഗം എത്തുന്ന തീർത്ഥാടകർ ഏറെ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് കുമളി മുണ്ടക്കയം റോഡ്. റോഡിന്റെ പുനർനിർമ്മാണത്തിന് പൂർത്തിയാക്കുവാൻ വന്ന കാലതാമസം മൂലം നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ഒറ്റവരി ഗതാഗതം മാത്രമായിരുന്നു ഉള്ളത്. നിലവിൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണത്തിന് ജോലിക്കാരെ കരാറുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണം നടക്കാത്ത സമയങ്ങളിൽ ഈ ഭാഗങ്ങളിൽ വൻ ഗതാഗത തടസ്സത്തിനും സാധ്യത ഏറെയാണ്. റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്തതിൽ മേഖലയിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ശബരിമല മുന്നൊരുക്ക യോഗത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയത്. ഇടിഞ്ഞു പോയിരുന്ന സ്ഥലമാണത്. മഴക്കാലകെടുതിയായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് വർക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് തീർക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഒക്ടോബർ 30 പണികൾ പൂർത്തീകരിക്കണം എന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.